അസ്സലാമു അലൈക്കും. ഷെനൂസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കബാലിയത്ത് ഉണ്ടാക്കാം. അതിനായി 1 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കബ്സ മസാല, 1 ടീസ്പൂൺ മാഗി ക്യൂബ് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് നമുക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കുക്കർ മൂടി വെച്ചിട്ട് ഒന്ന് 3 വിസിൽ പോണവരെ ഒന്ന് വേവിച്ചെടുക്കാം. 3 വിസിലിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ലോയിലേക്ക് ഇടാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 4 സവാള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ചേർക്കുന്നത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കബ്സ മസാല, ഇനി ഒരു പകുതി മാഗി ക്യൂബും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട്. ഇനി അത് അരപ്പിലേക്ക് ഇട്ട് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ക്യാപ്സിക്കം, 2 ക്യാരറ്റ്, ഇത് രണ്ടും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് നന്നായിട്ട് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് 2 മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടിയേക്കാം. ഇപ്പോൾ നമ്മുടെ കബാലിയത്തിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്പൈസസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ആ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പകുതി നാരങ്ങ നീര്, 1 മാഗി ക്യൂബ്, 1 ടീസ്പൂൺ കഫ്സ മസാല ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക് ഒന്ന് കുത്തി വെച്ചിട്ട് നമുക്കൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. റൈസ് ആവി കിടന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പച്ചമുളകൊക്കെ വെന്തു. ഇപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കബാലിയത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കബാലിയത്തിൻ്റെ ഗ്രേവിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.